സിസ്റ്റർ ഫിഡേലിസ് തളിയത്തിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നാമകരണ നടപടികൾക്ക് ഫരീദാബാദ് രൂപതയിൽ തുടക്കമായി. ജൂലൈ 14-നാണ് രൂപത തലത്തിലുള്ള നാമകരണ നടപടികൾ ഗാസിയാബാദിൽ ആരംഭിച്ചത്. ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് ഔദ്യോഗികമായി നാമകരണ നടപടികൾക്ക് തുടക്കമായത്. നാമകരണ നടപടികൾ ആരംഭിച്ചതോടുകൂടി സിസ്റ്റർ ഫിദേലിസ് തളിയത്ത ദൈവദാസിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നാമകരണ നടപടികൾക്ക് വേണ്ടി സിസ്റ്ററുടെ ജീവിതം പഠിച്ച് വിലയിരുത്തുന്നതിനായി ഒരു 4-അംഗ ഹിസ്റ്റോറിക്കൽ കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയമിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് ഫരീദാബാദ് രൂപതയ്ക്കും ഇത് ചരിത്ര മുഹൂർത്തമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പറഞ്ഞു. ദൈവദാസിയായ സിസ്റ്റർ ഫിദേലിസ് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പുണ്യങ്ങൾ പരിശീലിച്ച വ്യക്തിയായിരുന്നു എന്നും പിതാവ് അനുസ്മരിച്ചു. ഫരീദാബാദ് സഹായമെത്രാൻ മാർ ജോസ് പുത്തൻ വീട്ടിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് ഓടനാട്ട്, എസ് ഡി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ലിസ് ഗ്രേസ്, എസ് ഡി സഭയുടെ ഗാസിയാബാദ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസ് കാട്ടേത്ത എന്നിവരും വൈദികരും സന്യസ്തരും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 1929-ൽ എറണാകുളത്തുള്ള പുത്തൻപള്ളിയിലാണ് സിസ്റ്റർ ഫിദേലിസ് ജനിച്ചത്. 1952-ൽ എസ് ഡി സന്യാസസഭയിൽ ചേർന്നു. 1956-ൽ നിത്യവ്രത വാഗ്ദാനം ചെയ്തു. 1964-ൽ അമേരിക്കയിൽ മെഡിസിൻ പഠനം ആരംഭിച്ചു. പഠനം പൂർത്തിയാക്കി ഡൽഹിയിലെ ഹോളി ഏഞ്ചൽസ് നഴ്സിംഗ് ഹോമിൽ സേവനം ആരംഭിച്ചു. 1973 മുതൽ 1977 വരെ അമേരിക്കയിൽ ഉപരിപഠനം നടത്തി. പിന്നീട് ഡൽഹിയിലെ അശോക് വിഹാറിലുള്ള ജീവോദയ ആശുപത്രി പണികഴിപ്പിക്കുകയും അവിടെ തന്നെ തൻ്റെ ശുശ്രൂഷ ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് പ്രാർത്ഥനയോടെ നൽകുകയും ചെയ്തു. ഗാസിയാബാദിൽ വികലാംഗ കുട്ടികളെ പരിപാലിക്കുന്നതിനായും ഡൽഹിയിലെ വികാസ്പുരിയിൽ അലഞ്ഞു നടക്കുന്ന സ്ത്രീകളെ പരിപാലിക്കുന്നതിനായും സ്ഥാപനങ്ങളും ആരംഭിച്ചു. 2008-ൽ ഇഹലോകവാസം പൂർത്തിയാക്കിയ സിസ്റ്ററുടെ ജീവിതം ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി അഹോരാത്രം തൻ്റെ ശുശ്രൂഷ ജീവിതം ചിലവഴിച്ച ഒരു കരിസ്മാറ്റിക് ഡോക്ടറായിരുന്നു ഈ സിസ്റ്റർ.